ശബരിമലയുടെ ചരിത്ര രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രത്യേക പരിപാടിയാണ് ശബരിമല രഹസ്യവും ചരിത്രവും. പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നാൽപ്പത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ശബരിമല രഹസ്യവും ചരിത്രവും എന്ന പരിപാടിയിൽ നമ്മളോടൊപ്പമുള്ളത് ഐക്യ മലേറിയ മഹാസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കേരളത്തിന്റെ ചരിത്രകാരനുമായ ശ്രീ പി കെ സജീവ് സാറാണ്. പരിപാടിയിലേക്ക് സ്വാഗതം. സ്വാമി സർ, മലേറിയ വിഭാഗത്തിന്റെ പൈതൃകമുറങ്ങുന്ന 18 മലകളെ കുറിച്ചും ഈ 18 മലകൾക്ക് ശബരിമല ആരാധനാ കേന്ദ്രവുമായുള്ള ബന്ധത്തെ കുറിച്ചുമാണല്ലോ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിരവധി മലകളിലുള്ള ചരിത്ര രഹസ്യങ്ങൾ ഇതിനോടകം പ്രേക്ഷകർ മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 16-ാമത്തെ മലയെ കുറിച്ചിട്ടാണ്, സുന്ദരമല. സർ, സുന്ദരമലയുടെ പ്രാധാന്യം എന്താണ്? ഇത്തരത്തിലുള്ള ആരാധനാ രീതിയാണ് സുന്ദരമലയിൽ ഉണ്ടായിരുന്നത്? മലയര വിഭാഗത്തിന് സുന്ദരമലയിൽ ഉണ്ടായിരുന്ന ജീവിത രീതികൾ, അവയെ കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കുക. നമ്മുടെ ഒരു ചർച്ചക്കകത്ത് ഈ പൊതു ായിട്ട് ആളുകൾ കാണുന്ന ഒരു കാര്യം, ശബരിമല അമ്പലം ഉണ്ടായതിന് ശേഷമാണ് മറ്റു മലകളിലൊക്കെ അമ്പലം ഉണ്ടായത് എന്നുള്ളതാണ്. എന്നാൽ അതല്ല, അതിനുമൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ പ്രദേശങ്ങളിൽ അമ്പലമുണ്ട്, അതുപോലെ തന്നെ ആരാധനകളുണ്ട്, കൃത്യമായി ആരാധനാ രീതികളെ ചുറ്റിപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ അനുഷ്ഠാനങ്ങളുണ്ട്, അവിടെ വലിയൊരു പൈതൃകമുണ്ട്. ഇതെല്ലാം ശബരിമല അമ്പലം രൂപപ്പെടുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ രൂപപ്പെട്ടതാണ്. അതാണ് ഞാൻ മുമ്പ് മായൻ സംസ്കാരവുമായി ഇതിനെ കമ്പയർ ചെയ്ത് പറയാനിടയായ കാര്യം. ഇപ്പോൾ സുന്ദരമല മറ്റ് ഇപ്പോൾ പൊന്നമ്പലമേട്, അതുപോലെ തന്നെ ചുറ്റമ്പലമേട്, മയിലാടുമേട്, ശ്രീപാദമല തുടങ്ങിയിട്ടുള്ള മറ്റ് 18 മലകളെ പോലെ തന്നെ ഉള്ള നിർമ്മിതികളും അതുപോലെ തന്നെ അവിടെയുള്ള ചരിത്ര ശേഷിപ്പുകളും എല്ലാം ഉണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സുന്ദരമല മറ്റു മലകളിലൊക്കെ വളരെ ജലസാന്നിധ്യം കൂടുതലായിട്ടുണ്ട്, മനുഷ്യവാസത്തിന് സാധ്യമായ പ്രദേശങ്ങളാണ്. മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള വലിയ ഉയരമുള്ള പ്രദേശങ്ങളുടെ പോലും ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് കുളമുണ്ട്, പ്രത്യേക ആകൃതിയിൽ നിർമ്മിച്ച കുളം അല്ലേ. അപ്പൊ ഈ ഓരോ മലകളിലുമുള്ള ഒരു ജലസാന്നിധ്യം തന്നെ വലിയൊരു അത്ഭുതമാണ് ഈ സംഭവത്തിൽ. ജലസാന്നിധ്യം ഇല്ലാത്തതുകൊണ്ടാണ് ഈ ചന്ദ്രനിൽ മനുഷ്യവാസം പറ്റാത്തത്. അപ്പൊ ഇതില് വളരെ ശാസ്ത്രീയമായ അറിവ് ഈ സമൂഹത്തിനുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ പ്രദേശത്ത് ആ ഉയരത്തിലും ജലത്തെ നിലനിർത്തുന്നതിനുള്ള സാങ്കേതിക വിദ്യ ഈ സമൂഹത്തിനുണ്ടായിരുന്നു എന്ന് കാണുന്നു. ഈ ജലത്തിൽ നിന്നാണല്ലോ ജീവന്റെ ഉത്ഭവം എന്നാണ് ശ്രീബുദ്ധൻ പറഞ്ഞിട്ടുള്ളത്. സയൻസ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ജലത്തിൽ നിന്നാണ്. ജലമില്ലെങ്കിൽ പിന്നെ അവിടെ ജീവനില്ല, വായുവില്ലെങ്കിൽ ജീവനില്ല. സുന്ദരമലയിൽ പ്രത്യേകമായിട്ടുള്ള ആരാധനകൾ സുന്ദരമലയിൽ ഞാൻ മുമ്പ് പരാമർശിച്ചതുപോലെ തന്നെ ഈ മലദൈവങ്ങളെ, അതായത് പ്രകൃത്യാരാധനയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അല്ലാതെ പ്രത്യേകമായിട്ടുള്ള അമ്പലങ്ങളെ നിർമ്മിച്ചിട്ടുള്ള ഒരു ആരാധന ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. പല പ്രദേശങ്ങളിലെ ഈ നിർമ്മിതികൾ തന്നെ അപ്പാടെ തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ട്, ഒരു തെളിവുകൾ പോലും ശേഷിക്കാത്ത രീതിയിൽ. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ഇനിയും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ക്രമേണ അത് ഇല്ലാതെ മണ്ണിനടിയിലേക്ക് മാഞ്ഞു പോയതാണോ, ആറന്മുളയിലെ പോലെ തന്നെയുള്ള ചരിത്ര ശേഷിപ്പുകൾ അങ്ങനെ പോയതാണോ എന്നുള്ളത് നമുക്കറിയാനൊക്കത്തില്ല. അത് കൂടുതൽ ഗഹനമായിട്ടുള്ള ആഴത്തിലുള്ള പഠനങ്ങളും അതുപോലെ തന്നെ ഖനനങ്ങളും ഒക്കെ നടക്കേണ്ടതായിട്ടുണ്ട്. അതിന് നിലവിലുള്ള സാഹചര്യത്തിൽ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ 18 മലകളിലും ഇത്തരം അന്വേഷണങ്ങൾ നടക്കേണ്ടതാണ്. നിരവധിയായിട്ടുള്ള ഈ ചരിത്ര ശേഷിപ്പുകൾ, അതത് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളുടെ ഇടപെടലിലൂടെ ഒരുപക്ഷെ സംരക്ഷിക്കപ്പെട്ടേക്കാം. അപ്പൊ സുന്ദരമലയിലും സാർ പറഞ്ഞതുപോലെ നിരവധി തെളിവുകളുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ഇവയെ നമുക്ക് അത്തരത്തിലൊന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഇടപെടൽ, അതിനെ കുറിച്ച് സാർ എന്താണ്? അല്ല, അത് സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് സർക്കാരിന് ഞാൻ കത്ത്, നമ്മൾ ഒരുമിച്ച് കത്ത് കൊടുത്തിരുന്നല്ലോ. അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള വകുപ്പുകൾ, പുരാവസ്തു വകുപ്പ്, അവരൊക്കെ ഇടപെട്ടിട്ട് ഈ ആരാധന നടത്താത്ത ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള പ്രദേശങ്ങൾ സംരക്ഷിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആരാധന നടത്തുന്ന കേന്ദ്രങ്ങളൊക്കെ അവരവർ തന്നെ അവിടെ ആരാധനകൾ നടത്തുന്നതാണ് നല്ലത്. അപ്പോൾ ഒരു സമൂഹം അവിടെ നേരിട്ട് ഇടപെട്ട് ആരാധനകളൊക്കെ നടത്തുമ്പോൾ അതെല്ലാ കാലത്തുമായിട്ട് നിലനിൽക്കും. സമൂഹത്തിന് അതുകൊണ്ടുള്ള വിശ്വാസപരമായിട്ടുള്ള കാര്യം അവർക്കും നിലനിർത്താൻ പറ്റും. അതാണ്.
സുന്ദരമല ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ചോളന്റെ ആക്രമണം ഉണ്ടായിരുന്നു. അതാണ് മലയാളം. എട്ട് മലകളിലുമുള്ള നിർമ്മിതികള് പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാം ഇതൊരു വലിയ യുദ്ധത്തിൽ തകർക്കപ്പെട്ട നടന്നു. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഇത് സ്വാഭാവികമായിട്ടുള്ള ഭൂമി കുലുക്കത്തിലോ അങ്ങനെ ഒന്നും ഇത് നശിച്ചതായിട്ടുള്ളതല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അമ്പലങ്ങളിലെല്ലാം ഒരേ സമയം അത് ആയുധ പരിശീലന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു, അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെയുള്ള ഒരുപാട് ഈ പുരാപരമായിട്ടുള്ള നിർമ്മിതികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ അവിടുത്തെ അത് തന്നെയല്ല വലിയൊരു പിന്നെ ഈ അന്നത്തെ സ്വർണം പോലെയുള്ള പണവും ഇതിങ്ങനെയുള്ളതെല്ലാം സൂക്ഷിച്ചു വെക്കുന്ന നിധികളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് ഈ അമ്പലത്തിലായിരുന്നു. അത് നമ്മളൊക്കെ ശ്രീകൽപ്പന സ്വാമി ക്ഷേത്രത്തിൽ നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈ അമ്പലമെല്ലാം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ചോളരെ ഇതിനൊക്കെ ആക്രമിച്ച് നശിപ്പിക്കാനിടയായിട്ടുള്ളത്. സ്വത്തിന് വേണ്ടിയുള്ള ഒരു വലിയ ആക്രമണം. അതെ അതെ, ഭൂമിക്കും സ്വത്തിനും വേണ്ടിയിട്ടുള്ള സമ്പത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ള വലിയ ലക്ഷ്യമായിരുന്നു. ഈ മലകൾക്കെല്ലാം പറയാനുള്ളത് വലിയൊരു പോരാട്ടത്തിന്റെ കഥ കൂടിയാണ്. തീർച്ചയായിട്ടും വലിയ പോരാട്ടങ്ങളുടെ ചരിത്രം മലകൾക്ക് ഒരു സമൂഹത്തിനോട് തന്നെ പറയാനുണ്ട്. അത്തരം ചരിത്രത്തിലുള്ള ഒരു വലിയ പോരാട്ടമാണ് ഇപ്പോൾ ഐക്യമലരെ മഹാസഭയും ഏറ്റെടുത്തിരിക്കുന്നത്. ശ്രീപാദമല ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിൽ നടന്നിരുന്ന ചോളരുടെ ആധിപത്യ കാലത്ത് നടന്നിരുന്ന അവർക്കെതിരെയുള്ള ഈ മണ്ണിനെയും മാനത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി അയ്യപ്പന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ പോരാട്ടം, അതിന് സമാനമായ ഒരു പോരാട്ടത്തിലേക്കാണോ ഇപ്പോൾ സംഘടന നടന്നിരിക്കുന്നത്? ഈ പോരാട്ടം എന്നൊക്കെ പറയുന്നത് തിരിച്ചറിവിന്റെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. വിദ്യാഭ്യാസം മാത്രമല്ല, തിരിച്ചറിവ്, താൻ എന്തായിരുന്നു, തൻ്റെ തലമുറകൾ എന്തായിരുന്നു, തൻ്റെ പൂർവികർ എന്തായിരുന്നു, അവർ ഈ ലോകത്ത് എന്താണ് തലമുറകൾക്ക് വേണ്ടി സംഭാവന ചെയ്തത്, ഈ കാര്യങ്ങൾ തിരിച്ചറിവിലൂടെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. സമൂഹത്തിൽ കുറേ ആളുകൾ കൂടെ ഇനിയും തിരിച്ചറിവിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ആ തിരിച്ചറിവിലേക്ക് അവർക്ക് പൂർണ്ണമായിട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. അവരെയും കൂടെ നമ്മുടെ ഇത്തരത്തിലുള്ള ഡിസ്കഷനിലൂടെ അവരും അവരുടേതായിട്ടുള്ള നിലയിൽ അന്വേഷിച്ചിട്ട് സ്വതന്ത്രമായ അന്വേഷണത്തിനൊടുവിൽ അവർ ഒരു നിലപാടെടുത്താൽ മതി. ഇപ്പം ഈ മലകളിലെല്ലാം നമ്മൾ ചരിത്ര അന്വേഷണം നടത്തുമ്പോൾ പൂർവികരിൽ നിന്ന് കിട്ടുന്ന വാമൊഴി അറിവുകൾ വളരെ പ്രധാനപ്പെട്ട ഒന്നായി തന്നെ പരിഗണിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ കാളകെട്ടി അമ്പലത്തിൻ്റെ ഈ രേഖകൾ പരിശോധിച്ചപ്പോൾ 1926-12 1947 കാളകെട്ടി അമ്പലത്തിൻ്റെ ദിവാന്റെ കാലഘട്ടത്തിലാണ് ഈ കാളകെട്ടി അമ്പലത്തിന് കാളകെട്ടി മഹാദേവ ക്ഷേത്രത്തിന് രേഖാപരമായിട്ടുള്ള ഒരു സംവിധാനത്തിൽ വരുന്നത്. അതെ, ആശ്രമം എന്ന് പറഞ്ഞാൽ അത് അന്നത്തെ പിന്നെ ഓരോ മലയാളി സമുദായത്തിൽപ്പെട്ട 8 കരയിലുള്ള കാണിക്കാരുടെ പേരിലാണ് ആ അമ്പലം എഴുതി കൊടുക്കുന്നത്, അത് രജിസ്റ്റർ ചെയ്യുന്നത്. 1947 തോന്നുന്നു, 1947. അപ്പൊ അത് അന്നും ഇത്തരത്തിലുള്ള ഈ ആരാധനാ കേന്ദ്രങ്ങൾ ഇവർ നടത്തിയിരുന്നു എന്നുള്ളതാണല്ലോ അതിന്റെ ഒരു നമുക്കിപ്പോ കയ്യിൽ കിട്ടിയിട്ടുള്ള വലിയൊരു എവിഡൻസ് ആണല്ലോ അത്. ആ ഇത്തരത്തിലുള്ള രേഖകൾ പലയിടത്തും കാണാനില്ല എന്നുള്ളതാണ്. ഇതൊന്നും സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ ജീവിച്ചു പോകുന്നില്ല തൊട്ട് പുറകിലുള്ള തലമുറ എന്ന് കൂടി വേണമെങ്കിൽ പറയാൻ പറ്റുമായിരിക്കും അല്ലേ? ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേന് കുറേ വിദ്യാഭ്യാസം ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളുകൾ ചില സ്ഥാനങ്ങളിലേക്ക് കടന്നു വരികയും അവർ ചരിത്രത്തെ വിസ്മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ആത്മീയതയെയും വിസ്മരിച്ച സമുദായത്തിന്. പക്ഷേ ഐക്യമലയാര മഹാസഭ നിലവിൽ വന്നതോടുകൂടി ആ പ്രാചീനമായിട്ടുള്ള വിശ്വാസം, പൂർവികരുടെ വിശ്വാസം എന്തായിരുന്നു, ആ പൂർവികരുടെ വിശ്വാസമാണ് നമ്മൾ പിന്തുടരുന്നത്. ആ പൂർവികർ കാണിച്ചു തന്ന വലിയ ഒരു ധാർമ്മികതയുടേതായിട്ടുള്ള വിശ്വാസമാണ്, യഥാർത്ഥത്തിലുള്ള നിഷ്കളങ്കമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ആരാധനകളാണ് ഈ പൂർവികർ നമുക്ക് കാണിച്ചു തന്നത്. ആ ആരാധനയിലാണ് ഐക്യമലയാര മഹാസഭ പിൻപറ്റുന്നത്. സുന്ദരമല എന്ന പേരിൽ തന്നെ ചില പ്രത്യേകതകളൊക്കെ തോന്നുന്നുണ്ട്. അതുപോലെ ഓരോ മലകൾക്കും കൊടുത്തിരിക്കുന്ന പേരുകൾ സവിശേഷമായ ഒന്നാണ്. ഈ പേരുകൾ പല കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ടോ? സുന്ദരമല എന്നുള്ള പേര് കുറെ മലകളുടെ പേരുകൾ എടുക്കുമ്പോഴത്തേനെ തീർച്ചയായിട്ടും അത് കൊണ്ടുചെന്നെത്തിക്കുന്നുണ്ട്. ഇപ്പൊ പൊന്നമ്പലം വീട്ടിൽ പേരെടുത്ത് കഴിയുമ്പോൾ പൊന്നമ്പലം വീട്ടിൽ പൊന്നമ്പലം ഉണ്ടായിരുന്നു, പൊന്നുകൊണ്ട് അമ്പലം നിർമ്മിച്ചിരുന്നു. അപ്പൊ ഇന്ന് പുറത്തേക്കുന്ന ആളുകൾ ചിലപ്പോൾ ചോദിക്കും, പൊന്നം അന്ന് കണ്ടുപിടിച്ചിരുന്നു, സ്വർണം അന്ന് കണ്ടുപിടിച്ചു, സ്വർണം കൊണ്ടൊക്കെ അമ്പലം നിർമ്മിക്കാനായിട്ട് ശേഷിയുള്ള ആളുകളാണ്. അപ്പൊ അവരങ്ങനെ സംശയമുള്ള ആളുകൾ നേരെ നിലക്കൽ വന്നിട്ട് നിലക്കല് താപ്രത്തോട്ടത്തിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള അതിപ്രാചീനമായിട്ടുള്ള വിഗ്രഹങ്ങൾ പരിശോധിച്ചിട്ട് വേണം ഈ സംശയം പൊന്നമ്പലം വീട്ടിൽ രേഖപ്പെടുത്താനായിട്ട്. അതിന്റെ കൊത്തുപണികൾ, അതിന്റെ ശില്പചാരിതിയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാല് പൊന്നമ്പലം ഉപരിയായിട്ടുള്ള അമ്പലങ്ങൾ നിർമ്മിച്ചിരുന്നു. അതെ 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 അതെ. നിലക്കലുള്ള ശില്പങ്ങളുടെ കൊത്തുപണികൾ അത്രമാത്രം വളരെ ശേഷിയുള്ള ഒരു
സമൂഹമായിരുന്നു എന്നതിന്റെ വലിയ തെളിവാണ്. യാതൊരു സംശയം ഈ രാമായണത്തില് അതുപോലെ തന്നെ മഹാഭാരതത്തിലും ഒക്കെ വലിയ മനുഷ്യനെന്ന് സങ്കല്പിക്കാൻ പറ്റാത്തതിനപ്പുറത്തായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പുഷ്പക വിമാനം രാമായണത്തിൽ പറയുന്ന കാര്യം, വിമാനം മനുഷ്യൻ പിന്നെ ആധുനിക ലോകം ഉപയോഗിക്കുന്നതാണല്ലോ പലതും. അതിനെക്കുറിച്ചൊരു സങ്കല്പം തലമുറയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ. അത്തരമൊരു സങ്കല്പത്തിൽ നിന്നാണല്ലോ പലപ്പോഴും അന്വേഷണങ്ങളൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും. ഈ സുന്ദരമല എന്ന് പറയുന്ന പ്രദേശത്ത് ധാരാളം സമൂഹങ്ങൾ ജീവിച്ചിരുന്നു അല്ലെ? അവര് ചോളരുമായിട്ടുള്ള യുദ്ധത്തിലാണോ അവിടുന്ന് വിട്ടൊഴിയേണ്ടി വരുന്നത്? മലയാളീയ സമുദായത്തിന്റെ ഒരു പ്രാചീനത നമ്മൾ പരിശോധിക്കുമ്പോഴേ വലിയ നമ്മുതികൾ ഈ ലോകത്ത് നടത്തിയിട്ടുള്ള ആളുകളാണ്. വലിയ തോതിലുള്ള നമ്മുതികൾ ഇതിനുവേണ്ടി ഭൗതികപരമായിട്ടുള്ള വലിയ ശേഷി ഇവർ വിനിയോഗിച്ചിട്ടുണ്ട്. നിഷ്കളങ്കവും സത്യസന്ധവുമായിട്ടുള്ള ഒരു സമീപനം ഇവർ എടുത്തിട്ടുണ്ട്. പിന്നീട് ഈ സത്യസന്ധതയും നിഷ്കളങ്കതയും ആളുകൾ ചൂഷണം ചെയ്ത്. അപ്പൊ അത് വിക്രമാദിത്യ ഭരഗുണൻ തന്നെ പറയുന്നുണ്ട്, നിഷ്കളങ്കമായ സത്യസന്ധമായിട്ടുള്ള ഈ സമൂഹം ലോകാവസാനം വരെ നിലനിൽക്കണം എന്ന്. വിക്രമാദിത്യ ഭരഗുണനായ ഡൈനാസ്റ്റിയിലെ ഏറ്റവും മുടിവിലത്തെ രാജാവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ മലകളിലൊക്കെ ഉണ്ടായിരുന്ന, മലകൾ മാത്രമല്ല പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഈ ജനത ഒരു വലിയ പാരമ്പര്യത്തിന്റെ ഉടമകളായിരുന്നു എന്നുള്ളതാണ് സമൂഹം തിരിച്ചറിയേണ്ടത്. ഇത് ഏലിയൻസ് ഒന്നും വന്ന് നിർമ്മിച്ചതല്ലല്ലോ. ഈ 18 മലകളും 18 മലകളിലെ അമ്പലങ്ങളും അതുപോലെയുള്ള കല്ലറകള് പുരത്തറകള് അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന പുരകളാണല്ലോ അത്. ഇതെല്ലാം ഒരു സിവിലൈസേഷന്റെ ഭാഗമാണ്. അത് മറ്റേ അന്യഗ്രഹ ജീവികൾ വന്ന് നിർമ്മിച്ചതൊന്നുമല്ല, ആ പ്രദേശങ്ങളിൽ നിവസിച്ചിരുന്ന മനുഷ്യർ നിർമ്മിച്ചത് തന്നെയാണ്. ഇവരുടെ ശേഷിയിലൂടെയും കഴിവിലൂടെയും രൂപപ്പെട്ട ഒന്ന് മാത്രമാണ്. അതെ അതെ, തീർച്ചയായിട്ടും അതെ. അങ്ങനെ വലിയൊരു പൈതൃകം അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു സമൂഹമാണ്. ഒരുപക്ഷെ പൊതുസമൂഹം ഇടക്കാലത്ത് ഏതെങ്കിലുമൊക്കെ കാരണങ്ങളാൽ പലവിധ വാക്കുകളാൽ, ശരിക്കും പറഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ള സമൂഹം എന്ന് വിശേഷിപ്പിച്ചിരുന്ന വളരെ സമൂഹം അല്ലേ, ഗോത്രവിഭാഗം. അപ്പം അതിൽ സുന്ദരമലയും ശബരിമലയുടെ മറ്റ് 17 മലകളുമൊക്കെ വലിയ തെളിവുകളായി ഈ വനം എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലത്ത് വിശേഷിക്കുകയാണ് അല്ലേ. ഇവര് മലകളിൽ മാത്രമല്ല, ഈ അതിൻ്റെ സമീപ പ്രദേശങ്ങളിലെമ്പാടുമായിട്ട് ഈ ജനവിഭാഗം അധിവസിച്ചിരുന്നതാണ്. തമിഴ്നാടിൻ്റെ വലിയൊരു ഭാഗത്ത് ഇവർ അധിവസിച്ചിരുന്നതാണ്. ഇന്നും തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് അവിടെ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി ഉണ്ട്. ആ ട്രൈബൽ കമ്മ്യൂണിറ്റി ഇന്നും അവിടെ താമസിക്കുന്നുണ്ട്. 1000 കണക്കിന് ആളുകൾ അവരുണ്ട്. അവർ പേരപ്പൻ പേരമ്മ എന്നൊക്കെയുള്ള അഭിസംബോധനയാണ് അവർ നടത്തുന്നത്. ആ പേരപ്പൻ പേരമ്മ എന്നുള്ള അഭിസംബോധന വളരെ സമുദായത്തിന് കാണാൻ കഴിയും. അപ്പോൾ ഈ കമ്മ്യൂണിറ്റികളുമായിട്ട് വലിയ കണക്ഷൻ തോടർ എന്നാണ് കമ്മ്യൂണിറ്റിയുടെ പേര്. തോടർ ബ്രിട്ടീഷുകാർ ഒരുപാട് സ്റ്റഡി നടത്തിയിട്ടുണ്ട് അവരെ കുറിച്ച്, ഒരുപാട് സ്റ്റഡി, ഒരുപാട് പുസ്തകങ്ങളിൽ അവരെ കുറിച്ച് പരാമർശമുണ്ട്. പ്രത്യേകമായ ആചാര അനുഷ്ഠാനങ്ങൾ പുലർത്തുന്ന ആളുകളാണ്. അപ്പോൾ ഒരു ചരിത്രകാരൻ എഴുതിയിട്ടുണ്ട് ഈ മലയരയുടെ പിതാക്കന്മാർ തോടരാണെന്നുള്ളത്. തോടരാണെന്ന് വീടുകളൊക്കെ നെറ്റിൽ കാണാനായിട്ട് വളരെ ഭംഗിയുണ്ട്. അതൊക്കെയെന്ന് നമ്മുടെ ഈ വീടുകളെന്ന് പറഞ്ഞാൽ പ്രത്യേകമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കുടിലുകളാണ്. അപ്പൊ നാളെ ഒരിക്കൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ ആ ജീവിനെ കുറിച്ചുള്ള അന്വേഷണം, നമ്മുടെ പൂർവികരെ കുറിച്ചുള്ള അന്വേഷണം ചിലപ്പോൾ തോടലിലെത്തി നിന്നേക്കാം. കാരണം ഇത് ഇവരെല്ലാം തമിഴ്നാടിന്റെ, ഇതെല്ലാം തമിഴ്നാടായിരുന്നല്ലോ. ഇവിടെയെല്ലാം ഒരുമിച്ച് ഒരുപോലെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ കഴിഞ്ഞിരുന്ന ആളുകളാണ് എന്നുള്ളതാണ്. രാജ്യത്തിന്റെ ഒരു പ്രദേശമാണിതെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. തീർച്ചയായിട്ടും അതെ. ശബരിമലയുടെ 18 മലകളിലെ പ്രധാനപ്പെട്ട ഒരു മലയായ സുന്ദരമലയിലെ ചരിത്ര രഹസ്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ശബരിമലയുടെ 18 പടികൾ 18 മലകളെ പ്രതിനിധാനം ചെയ്യുന്നു. 2 മലകൾ കൂടിയാണ് ഇനി അവശേഷിക്കുന്നത്. 16 മലകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. തുടർന്ന് വരുന്ന 2 മലകളിലെ ചരിത്ര രഹസ്യങ്ങൾ അടുത്ത എപ്പിസോഡുകളിലായി പ്രേക്ഷകർക്ക് കേൾക്കാൻ പറ്റും. ശബരിമലയുടെ ഈ ചരിത്ര രഹസ്യങ്ങൾ പങ്കുവച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉള്ളത് ഐക്യമലയാള മഹാസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കേരളത്തിന്റെ ചരിത്രകാരനുമായ ശ്രീ പി കെ സജീവ് സാറാണ്. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ പ്രേക്ഷകർക്കും നന്ദി. നന്ദി സാർ. സ്വാമി ശ്രീ.